അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംസാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയാണ്. ആട്ടപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഷവർമ ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. നിങ്ങൾ കാണാനായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഷവർമയുടെ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ മയോനീസ്, കെച്ചപ്പ്, സോയാ സോസ്, കുരുമുളക് പൊടി, സുർക്ക, ഉപ്പ്, ചിക്കന്, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി നന്നായിട്ട് വേവിച്ച് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തത്. ഒരു കപ്പ് സവാള, ഒരു കപ്പ് തക്കാളി, ഒന്ന് ഇരുത്തിരി കുറവുണ്ട്, പിന്നെ ഒരു കപ്പ് കാബേജ്, രണ്ട് മൂന്ന് ടീസ്പൂൺ ക്യാരറ്റ്. ഈ സാധനങ്ങൾ വെച്ച് നമുക്ക് തയ്യാറാക്കാം. പാത്രത്തിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, രണ്ടു തക്കാളി ഇട്ട് കൊടുക്കാം, ഇതിലോട്ട് നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം, ഇതിലോട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സുപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് ഒരു രണ്ട് പിഞ്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട്, ഒരു ടേബിൾ സ്പൂണോളം ചില്ലി മയണൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഹാഫ് ടീ സ്പൂൺ സോയാ സോസ്, ഞാൻ പുളിക്കാവശ്യമായി കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. അവസാനമായ ചേരുവ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് മാറ്റി വെക്കാം നമ്മുടെ ചപ്പാത്തി റൊട്ടി ഉണ്ടാക്കുന്നത് വരെ. അപ്പോൾ നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഹെൽത്തി ചപ്പാത്തിയാണ്, ഹെൽത്തി ഷവർമയാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കുറച്ച് ഓയില്, കോൺഫ്ലവർ പൗഡറും, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാനൊരു മഗ് മീവന് കുറേ ചെറു തളഞ്ഞ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റ് എല്ലാം ചേർക്കാം. ഞാനിതിലേക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഒരു കുറച്ച് എണ്ണ, എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, ഇത് ഓപ്ഷണലാണ്. പിന്നെ മണം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇങ്ങനെ മിക്സാക്കി ചപ്പാത്തി മാവ് ആക്കി എടുക്കാം. ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ തന്നെ മേലോട്ട് ഇങ്ങനെ പുറത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് കുറച്ച് ആട്ടപ്പൊടി ചേർത്തതിന് ശേഷം കുഴച്ചെടുക്കുകയാണ്. ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞങ്ങൾ കത്തി വെച്ചിട്ട് ഒരു ഇത്രത്തോളം കട്ട് ചെയ്യാം. കാരണം ചപ്പാത്തിൻ്റെ അത്ര കട്ടിയല്ല, അതിലേറെ ഇത്തിരി കട്ടിയാണ്. കാരണം റൊട്ടി പോലെ ആകണമെങ്കിൽ അതുപോലെ ഓരോന്ന് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് പരത്തിയെടുക്കാം. കുഴച്ച് വെച്ച ആ ബൗളിൽ തന്നെ കുറച്ച് ആട്ടപ്പൊടിയും അതുപോലെ ഇങ്ങനെ പാത്രവും അമർത്തിന് ശേഷം പ്രസറിൽ അമർത്തുകയാണ് നമ്മൾ. പ്രസറിലേക്ക് ഒരു കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അമർത്താം. അത് ഏകദേശം ഇത്ര വലിപ്പമുള്ളൊരു ചപ്പാത്തി ഉണ്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ളതാണ് വേണ്ടത്. ഇനി നമ്മൾ പരത്തൊന്നുമില്ല കേട്ടോ. നമുക്കിത് ഈ ഒരു ആട്ടപ്പൊടിയിൽ മുക്കിയതിന് ശേഷം മറ്റൊരുത്ത് ഒരു പാത്രത്തിൽ വെക്കാം. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇതുപോലെ ഒന്നായി ചൂടായതിന് ശേഷം എനിക്ക് തോന്നാൻ പറ്റുന്നു. ഞാൻ എല്ലാം ചൂട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ നടുക്കൊന്ന് കീറിയെടുക്കാം. എന്നിട്ട് മയോണൈസോ അല്ലെങ്കിൽ തൂമൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഷവർമ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലോട്ട് കുറച്ച് കെച്ചപ്പ് ചേർക്കും. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. ചേർത്തിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കും. നമ്മുടെ ഷവർമ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.